നമ്മളിപ്പോൾ ഈ സമരം ഡൽഹിയിൽ നടത്തിയതിനു ശേഷം കേന്ദ്ര സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ചുറ്റം വന്നയം എൻ ഡി എ ഇതര മുഖ്യമന്ത്രി എം എൽ സ്റ്റേറ്റുകളിൽ കൊടുക്കുന്നു നടത്തുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള ആത്മാർത്ഥമായൊരു സമരം സി പി എം ഇനിഷ്യേറ്റ് ചെയ്യുന്നു പക്ഷേ സി പി എമ്മിൻ്റെ ക്യാമ്പയിൻ എല്ലാം കോൺഗ്രസും യു ഡി എഫും അതിനോട് സഹകരിച്ചില്ല എന്ന് പറയലാണ് ഈ ക്യാമ്പയിൻ്റെ ലക്ഷ്യം ലക്ഷ്യം ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പൊന്നുമല്ല അവരുടെ ലക്ഷ്യം കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് കിട്ടേണ്ട വിവിധങ്ങൾ കിട്ടുക എന്നുള്ളതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ആര് ഭരിക്കുന്നുള്ളതല്ല കേരളത്തിലെ ഇരുപത് സീറ്റിൽ മത്സരിക്കുമ്പോൾ എങ്ങനെ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാം അതിന് ഈ സമരത്തിൻ്റെ പി ആർ വർക്ക് സമരത്തിൽ നടത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന പബ്ലിസിറ്റി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനപ്പുറം ആത്മാർത്ഥതയില്ല എന്ന് ബോധ്യമായിരിക്കും നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തോമസ് ഐസക്കിന്റെ ഓപ്പണിംഗ് വേർഡ്സ് തന്നെ അതായിരുന്നു അപ്പൊ ലക്ഷ്യം അതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കേരളത്തിൻ്റെ കെടുകാര്യസ്ഥത സാമ്പത്തിക കാര്യത്തിലുള്ള കെടുകാര്യസ്ഥത സംബന്ധിച്ചും ഇനി അവർക്ക് തർക്കമുണ്ട് കെടുകാര്യസ്ഥത ഇല്ല അവർക്ക് പറയാം ആ പ്രോപ്പർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്തിയിട്ടില്ല എന്ന് പ്രതിപക്ഷം പറയുന്നു ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ തർക്കങ്ങളൊക്കെ ഉന്നയിക്കുന്നു നിയമസഭയിൽ ഉന്നയിക്കുന്നു പുറത്ത് സമരങ്ങൾ നടത്തുന്നു ഒരു തെരഞ്ഞെടുപ്പിന്റെ ബ്രിങ്കിൽ വന്ന് നിൽക്കുന്നു ഈ സമയത്ത് ഇത്തരം ഒരു സമരത്തിനോടൊപ്പം ഞങ്ങളോടൊപ്പം വന്ന് ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നിൽക്കുമ്പോൾ നമ്മൾ ഒന്നിക്കണം നിന്നില്ലെങ്കിൽ നിങ്ങൾ കേരള കേന്ദ്ര ഗവൺമെന്റിന്റെ അനുകൂലികളാണെന്ന് ഞങ്ങൾ വിളിക്കും നിന്നാൽ ഞങ്ങൾ പറയും അവർക്കും അറിയാം കേന്ദ്ര ഗവൺമെൻറ് തരാത്തോണ്ടാണ് ഞങ്ങളുടെ കടികാരിസ്ഥ അല്ല എന്ന് പറയും ഇതൊക്കെ പൊളിറ്റിക്കൽ ഗിമിക്സ് ആണ് ഇതിനകത്ത് ആത്മാർത്ഥതയുടെ അംശമൊന്നുമില്ല കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും വലിയ ഫൈറ്റ് നടത്തുന്നത് യു ഡി എഫ് ആണ് കേർ ഇന്ത്യ ഒട്ടേക്ക് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ കമൻറ്റുകൾ കണ്ടില്ലേ പ്രധാനമന്ത്രി കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി കണ്ടില്ലേ ഒരു സോഫ്റ്റ് സ്റ്റാൻഡും കോൺഗ്രസിനെതിരെ ബി ജെ പിക്ക് പ്രധാനമന്ത്രിക്കും ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിനും ഇല്ല രാജ്യത്തുടനീള പോരാട്ടത്തിലാണ് കോൺഗ്രസ് പാർട്ടി എല്ലാ സ്ഥലങ്ങളിലും പോരാട്ടത്തിലാണ് പക്ഷേ ഈ ഷോ ഓഫ് ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ഞങ്ങള് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമാണ് കർണാടകത്തിലെ കോൺഗ്രസിനെതിരെ യാതൊരുവിധ വിധ കെടുകാര്യസ്ഥ പ്രശ്നവുമില്ല അവർ മുറുക്കി മുറുക്കിയെടുത്ത് വൃത്തിക്ക് ഭരിക്കാനോ ഉള്ളത് വെച്ച് ഭരിക്കാനോ അവർ ശ്രമിക്കുകയാണ് ഇവിടെ അതല്ല ടോട്ടൽ മിസ്മാനേജ്മെന്റ് ആണ് ഞാൻ അരുൺ പറയുന്നത് തോമസ് ഐസക്കിനും ഒക്കെ അങ്ങനെ അല്ല എന്ന് പറയാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ അങ്ങനെയാണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട് കാരണം അത്രയധികം ഇവിടെ പെൻഷൻ കൊടുക്കാനോ ഇവിടെ സാധാരണക്കാരുടെ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത പിടിപ്പ് സിറ്റുവേഷൻ ആണ് ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ എല്ലാ മന്ത്രിമാർക്കും വിഷയം പൈസ ഇല്ല എന്ന് കർണാടക അല്ല ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മൾ എല്ലാ സംസാരിക്കുന്നത് പുതിയ ഇന്നത്തെ ചർച്ച ഇന്നത്തെ പ്രോഗ്രാം അതെ അപ്പൊ ആ കർണാടകത്തിനെതിരെയുള്ള നിങ്ങളുടെ ആക്ഷേപമായിട്ട് വരിക അപ്പൊ നിങ്ങളുടെ പ്രശ്നം കോൺഗ്രസ് ആണ് നിങ്ങളുടെ പ്രശ്നം ബി ജെ പി അല്ല ഞങ്ങളുടെ പ്രശ്നം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പില് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസും യു ഡി എഫും നിങ്ങളുടെ പ്രശ്നം കേരളത്തിലെ കുറച്ച് സീറ്റിൽ ഞങ്ങൾക്ക് എങ്ങനെ ജയിച്ചു വരാം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അതിനോട് എങ്ങനെ ഇന്ത്യ ഇന്ത്യയോട്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ബി ജെ പിക്ക് മോദിക്കും നടത്തുന്ന ഫൈറ്റിന്റെ ഫൈറ്റിന്റെ നൂറിലൊരു അംശം പോലും നടത്താൻ മറ്റൊരു പാർട്ടിക്ക് ഇവിടെ കഴിയുന്നില്ല എന്നുള്ള വ്യക്തമാണ് ആരാ ഇവിടെ കേരളത്തിൽ നിന്ന് പോകുന്ന ഇന്നിപ്പോ കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ നടത്തിയ സമരം യഥാർത്ഥത്തിൽ കേരളത്തിൽ കോൺഗ്രസിനെതിരെയുള്ള പ്രചരണ വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണോ സി പി എം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം